നമസ്കാരം. ഫ്രഞ്ച് വിപ്ലവത്തിനിടയിൽ ലൂയി 16-ാമനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും വിപ്ലവകാരികൾ വധിക്കുന്നു. എന്നാൽ അടുത്ത കിരീടാവകാശിയായ രാജകുമാരനെ അവർ പെട്ടെന്ന് കൊല്ലുന്നില്ല, പകരം ഏറ്റവും മോശമായ ചുറ്റുപാടിൽ തടവറയിൽ പാർപ്പിക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ അടുത്ത കിരീടാവകാശിയെ ഒറ്റയടിക്ക് കൊല്ലേണ്ട, പകരം അവൻ ക്രൂരതകളൊക്കെ അനുഭവിച്ച് വളരെ മോശമായ സാഹചര്യത്തിൽ ജീവിച്ചു മരിക്കട്ടെ എന്ന് വിപ്ലവകാരികൾ കരുതിക്കാണണം. ഈ 10-വയസ്സുകാരനായ രാജകുമാരനെ ഒത്തിരിയേറെ മോശമായ പ്രവൃത്തികൾ ചെയ്യിക്കാനും അല്ലെങ്കിൽ ചീത്തയായ ഭാഷ പഠിപ്പിക്കാനും ഒക്കെ ഈ തടവറയിൽ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ കുട്ടി ഇതിനൊന്നും വശംവദനാകുന്നില്ല. തടവറയിലെ ഏറ്റവും മോശമായ സാഹചര്യത്തിൽപ്പെട്ട് ആരോഗ്യം നശിച്ച് 10 വയസ്സ് കഴിയുന്ന ആ പ്രായത്തിൽ തന്നെ രാജകുമാരൻ മരിക്കുമ്പോഴും ശത്രുക്കളുടെ കുടിലതന്ത്രങ്ങളിൽ ഒന്നും തന്നെ അവൻ്റെ അടുത്ത് വിലപ്പോയില്ല എന്ന് തന്നെ പറയാം. പ്രിയമുള്ളവരെ, നമ്മുടെ ബുദ്ധിശക്തിയും ചിന്താ സ്വാതന്ത്ര്യവുമൊക്കെ വളരുന്നതും വികസിക്കുന്നതും നന്മയുടെ പാതയിലൂടെ ആവണം. നമ്മുടെ ധാർമ്മികതയെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ നമ്മെ ചീത്തയായ വഴിയിലേക്ക് പ്രലോഭനങ്ങളിലൂടെ കൊണ്ടുപോകുന്ന ധാരാളം തന്ത്രശാലികൾ ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടും കണ്ടെന്ന് വരാം. മുൻപ് സൂചിപ്പിച്ച സംഭവത്തിലെ രാജകുമാരനെ പോലെ എത്രയൊക്കെ ശത്രുക്കൾ കുടിലതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും നന്മയുടെ പാത വിട്ട്, ധാർമ്മികത വിട്ട് നാം ഒരു പ്രവൃത്തി പോലും ചെയ്യില്ല എന്ന ചിന്തയായിരിക്കണം നമ്മെ നയിക്കേണ്ടത്. നല്ല വഴികളിലൂടെ മാത്രമേ, നന്മയുടെ വഴികളിലൂടെ മാത്രമേ ഞാൻ സഞ്ചരിക്കുകയുള്ളൂ എന്ന ഉറച്ച ചിന്തയായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അതിനുള്ള ആദ്യ പടി എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയുടെ ഉത്തരവാദിത്വം ദൈവാശ്രയ ബോധത്തോടുകൂടി നാം തന്നെ ഏറ്റെടുക്കുകയാണ്.